എൻഡ് ഓഫ് ദ പേജിലേക്ക് സ്വാഗതം. ഞാനിന്ന് 1996 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ ടി വി കൊച്ചുബാവയുടെ വൃദ്ധസദനം എന്ന നോവലുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കൊച്ചുബാവ ഇത് എഴുതുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ അത്ര പ്രചാരത്തിലുള്ള സംഗതിയല്ല. ഇന്ന് സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്. ഈ നോവൽ കൊച്ചുബാവ എഴുതുന്നത് ഒരു ആത്മകഥ പോലെയാണ്. ആ രീതിയിലാണ് ഈ നോവല് കൊച്ചുബാവ വായനക്കാരുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിലെ ഓരോ അധ്യായങ്ങളുടെയും തലക്കെട്ടുകൾ വളരെ വ്യത്യസ്തവും കൗതുകം നിറഞ്ഞതും ചിന്തിപ്പിക്കുന്നതുമാണ്. അതിലൊന്നാമത്തെ തലക്കെട്ട് എന്ന് പറയുന്നത് ഇറച്ചിക്കോഴികൾ വിൽപ്പനക്ക് എന്നുള്ള പേരിലാണ്. ഈ നോവലിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് സിറിയ കാൻ്റണി എന്ന് പറയുന്ന 55 വയസ്സുകാരൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ 30 വയസ്സ്, പിന്നെ വൃദ്ധസദന നടത്തിപ്പുകാരനായിട്ടുള്ള ഉറുവാദീസ്, അവിടുത്തെ പരിചാരകരായിട്ടുള്ള നിർമ്മല, കത്രീന, സൂസൻ, പിന്നെ ഓഫീസ് സ്റ്റാഫ് ഹരിദാസൻ, പിന്നെ അവിടുത്തെ അന്തേവാസികളും, ഇതാണ് അവിടെ ഈ നോവലിലെ കഥാപാത്രങ്ങൾ. ഇതിലെ ഇറച്ചിക്കോഴികൾ വിൽപ്പനക്കെന്ന് പറയുന്ന ഒന്നാമത്തെ അധ്യായത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. ഡിസംബറിലെ ഒരു തണുപ്പുള്ള പ്രഭാതത്തിൽ ഭർത്താവായിട്ടുള്ള സിറിയ കാൻ്റണിയെ കാറിൻ്റെ പിറക് സീറ്റിലിരുത്തിക്കൊണ്ട് ഭാര്യ സാറ വൃദ്ധസദനത്തിലേക്ക് ഡ്രൈവ് ചെയ്തു പോവുകയാണ്. അവിടെ നിന്നാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഈ സിറിയ കാൻ്റണി ഓർക്കുന്ന സംഗതികളാണ്. സാറ അത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ്. ആദ്യത്തെ ഭാര്യ മറ്റൊരു സ്ത്രീയായിരുന്നു. അവരുടെ പേര് ആഗ്നസ്. അവർ സുഖമില്ലാതെ കടക്കുന്ന സമയത്ത് അവരെ പരിചരിക്കാൻ വേണ്ടി അവരുടെ കുടുംബ സുഹൃത്തായിട്ടുള്ളൊരു ഡോക്ടർ ഏർപ്പാടാക്കിയ സ്ത്രീയാണ് സാറ. അങ്ങനെ ആഗ്നസ് മരിച്ചതിന് ശേഷം സാറയെ സിറിയ കാൻ്റണി കെട്ടി. ഒന്നുമല്ല, ഒരു കുഞ്ഞിക്കാല് കാണുമോ എന്നുള്ള കാണണം എന്നുള്ള വല്ലാത്തൊരാഗ്രഹം കൊണ്ട് അദ്ദേഹം അവളെ കെട്ടി. പക്ഷേ കുട്ടികളൊന്നും ഉണ്ടായില്ല. സാറയും തന്നെ അവളൊരു പുളിങ്കൊമ്പ് എന്നുള്ള രീതിയിൽ കാശുകാരനായിട്ടുള്ള സിറിയ കാൻ്റണിയെ കല്യാണം കഴിക്കുകയാണ്. പക്ഷെ കല്യാണമൊക്കെ കഴിച്ച് 2.5 കൊല്ലം കഴിയുമ്പോൾ ഈ സിറിയ കാൻ്റണിക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തല്ലിയൊടക്കുക, എറിഞ്ഞൊടക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില മാനസിക വിഭ്രാന്തികളുണ്ടായി തുടങ്ങുന്നു. ഈ സമയത്താണ് സാറ ഒരു പരസ്യം കാണുന്നത്, വൃദ്ധന്മാരെ താമസിപ്പിക്കാനായിട്ട് ഒരിടം, വൃദ്ധസദനം. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ലൈബ്രറി ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അങ്ങനെ മനോഹരമായിട്ട് ഭൂമിയിലൊരു സ്വർഗം എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് പരസ്യം. അങ്ങനെ ആ പരസ്യത്തിൽ കണ്ട നമ്പറിൽ സാറ വിളിച്ചു. പക്ഷേ അവിടെ ഒഴിവില്ല. അവിടെ ആകെ ഒരു ഒഴിവുള്ളത് ഒരു ധനികനായ ഒരു VIP ആയിട്ടുള്ള ഒരു വൃദ്ധനുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ അവിടെ കൊടുത്താക്കിയിട്ടുണ്ട്. പക്ഷേ മക്കൾ തമ്മിൽ സ്വത്ത് തർക്കമാണ്. അദ്ദേഹത്തെ ഇപ്പോൾ എന്താ പറയുന്നത്, ഭ്രാന്താശുപത്രിയിൽ കയറ്റിയിട്ടുണ്ട്. എന്തായാലും മക്കൾ സ്വത്തിന് വേണ്ടി അദ്ദേഹത്തെ കൊല്ലും. അപ്പോൾ അവിടെ ഒരു സീറ്റ് ഒഴിവ് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ വൃദ്ധസദനത്തിലില്ല, ഭ്രാന്താശുപത്രിയിലാണ്. പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരത്തിന് ശേഷം ആ വൃദ്ധൻ മരണപ്പെട്ടു എന്നറിഞ്ഞു. അങ്ങനെ ഈ ഉറുവാദീസ് എന്ന് പറയുന്ന വൃദ്ധസദന നടത്തിപ്പുകാരനോട് കെഞ്ചിയിട്ടും യാചിച്ചിട്ടും ഇദ്ദേഹത്തിന് സിറിയ കാൻ്റണിക്ക് സാറ അവിടെ ഒരു സീറ്റ് തരപ്പെടുത്തി. സാറ നല്ലവളാണ് എന്നാണ് സിറിയ കാൻ്റണി പറയുന്നത്. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം ഞാൻ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തല്ലിയൊടക്കുകയും തച്ചൊടക്കുകയൊക്കെ ചെയ്യാണ്. എങ്ങനെ അവൾ സഹിക്കും? അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് എന്നോട് പോലും ഇങ്ങനെ കെഞ്ചിയിട്ടില്ല സാറ. ആ ഉറുവാദീസിനോട് ആ രീതിയിൽ കെഞ്ചിയിട്ടാണ് ഈ സിറിയ കാൻ്റണിക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റ് അവൾ ഒപ്പിച്ചെടുത്തത്. അവളെ സമ്മതിച്ചേ മതിയാവൂ എന്ന് ഈ സിറിയ കാൻ്റണി പറയുന്നുണ്ട്. അങ്ങനെ വൃദ്ധസദനത്തിലെത്തുന്നു. വൃദ്ധസദനത്തിൽ കയറി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ സൗകര്യങ്ങളൊക്കെ സാറ കണ്ട് ബോധിക്കുന്നു. സംഗതിയൊക്കെ ശരിയാണ്. തിരിച്ചു പോകുമ്പോൾ സിറിയ കാൻ്റണി ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരാൻ പ്രിയപ്പെട്ടവനെ എന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിലൊന്ന് തൊടും. ആ തൊടലിൻ്റെ, ആ സ്പർശനത്തിൻ്റെ സുഖം മതി അവളെ ഓർത്ത് ജീവിക്കാൻ എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു പക്ഷേ അവള് അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഒരു യാത്ര പോലും പറയാതെ സാറ തിരിച്ചുപോയി. അപ്പോഴും സിറിയ കാൻ്റണി പറയുന്നുണ്ട് അവളെ കുറ്റം പറയാൻ പറ്റില്ല, ഒരു പക്ഷേ വേർപ്പിരിഞ്ഞ് പോകുമ്പോൾ എന്താ പറയുന്നത് സങ്കടങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ അവിടെയുള്ള മനുഷ്യരെയൊക്കെ എന്താ പറയുന്നത് പരിചയപ്പെടുന്നു. പലരും ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനോട് ചേർന്ന് നിൽക്കുന്നില്ല, പലരുമായിട്ട് പോട്ടിയാവുന്നു, അതിലേയും ഒരു അസ്വാരസ്യങ്ങളുണ്ടാകുന്നു. അങ്ങനെ അദ്ദേഹത്തിനൊരിക്കൽ കടൽ കാണണമെന്ന് ആഗ്രഹം തോന്നുന്നു. അങ്ങനെ എന്താ പറയുന്നത് നിർമ്മല എന്ന് പറയുന്ന അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹം അവിടുത്തെ ഒരു VIP മെമ്പറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 35 കൊല്ലത്തിന് ഒന്നിച്ചുള്ള കാശടച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് അദ്ദേഹത്തെ അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ VIP ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരിക്കൽ കടൽ
കാണണമെന്ന് തോന്നിയപ്പോൾ നിർമ്മല എന്ന് പറയുന്ന പരിചാരക അദ്ദേഹത്തെ കടൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഈ പരി അങ്ങനെ കടൽ കാണിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഈ അന്തേവാസികളിൽ ചിലർക്കൊരു മുറുമുറുപ്പ്. ഈ വിവരം എന്താ പറയുന്നത്, നമ്മുടെ വൃദ്ധസദനം നടത്തിപ്പുകാരനായിട്ടുള്ള ഉർവാദീസ് അറിഞ്ഞു. അദ്ദേഹം നിർമ്മലയോട് ഷൗട്ട് ചെയ്തു, നിർമ്മലയെ അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റി, എന്നിട്ട് കത്രീനയെ വെച്ചു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് വൃദ്ധസദനം മടുക്കുകയാണ്. മടുത്തിട്ട് അദ്ദേഹം പിന്നെ ഭാര്യയായിട്ടുള്ള സാറക്കൊന്ന് വിളിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. സാറക്ക് പിന്നെ എങ്ങനെ വിളിക്കും, നമ്പർ അയാളുടെ കയ്യിലില്ല. അപ്പോഴാണ് അയാൾ ഓർത്തത് അദ്ദേഹത്തെ ഇവിടെ ചേർക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ ഡീറ്റെയിലും എഴുതിയിരുന്നു. ആ സമയത്ത് വൃദ്ധസദന നടത്തിപ്പുകാരനായിട്ടുള്ള ഉർവാദീസ് സ്റ്റാഫായിട്ടുള്ള ഹരിദാസനോട് പറയുന്നുണ്ട്, നീ എന്താ അവരുടെ നമ്പർ വാങ്ങി വെച്ചില്ലേ, നമ്മളുടെ അതിഥിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ബന്ധുക്കളെ വിവരമറിയിക്കേണ്ടതല്ലേ, അതെന്താണ് നീ ആ നമ്പർ എഴുതാതിരുന്നതെന്ന് പറഞ്ഞ് സാറയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങുന്ന ഘട്ടത്തിലൊക്കെ ഈ സിറിയക്കാൻ്റണി ചിന്തിക്കുന്നുണ്ട്, ഞാനിപ്പോഴേ ഇതിനകത്ത് നമ്പറായിട്ട് ചത്ത് ചീഞ്ഞ് കിടക്കുകയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ മരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം ഇവിടെ ചേരുന്ന സമയം തൊട്ടേ ആരംഭിക്കുകയാണ്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്, നമ്മൾ കൊല്ലാൻ വേണ്ടി കൊണ്ടിരുന്ന പോലെയല്ല അത്. ഏതായാലും അദ്ദേഹം ഓഫീസിനകത്ത് കയറിയിട്ട് എന്താ പറയുന്നത്, ഹരിദാസനോട് നമ്പർ ചോദിച്ചു. ഹരിദാസൻ നമ്പർ കൊടുത്തില്ല. അവസാനം ഇയാൾ ഉർവാദീസ് അവിടെയല്ല, അവസാനം ഇയാൾ ഹരിദാസനെ ഭീഷണിപ്പെടുത്തിയിട്ട് അയാളെ ഫയൽ കണ്ടുപിടിച്ചു. ഈ ഫയൽ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിലുള്ള കോണ്ടാക്റ്റ് നമ്പർ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്, ഒരു കറക്ഷൻ ലിക്വിഡ് വെച്ചിട്ട് മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ നമ്പർ കിട്ടിയില്ല. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കോൺട്രാക്റ്റുകൾ ഒക്കെ വായിച്ചു നോക്കി. ഒരിക്കലും ഭാര്യയെ കാണരുത്, വിളിക്കരുത്, വീട്ടിലേക്ക് തിരിച്ചു ചെല്ലരുത്, ഒരു VIP ആയിട്ട് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും നൽകണം തുടങ്ങിയിട്ടുള്ള കരാറുകൾ അവിടെ വെച്ച് കാണുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് സാറാ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ യഥാർത്ഥത്തിൽ എന്താ പറയുന്നത് അയാളെ വഞ്ചിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ ഇതുപോലെ ഒരു കുടുക്കിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്. നോവലിൽ പറയുന്നുണ്ട് സമൂഹത്തിൽ അനീതി ഏറ്റവും കൂടുതൽ, അനീതികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുക വൃദ്ധരെയും കുട്ടികളെയുമാണ്. കുട്ടികൾ ഒരു പക്ഷേ അത് അവരതിനെ അതിജീവിക്കും, പക്ഷേ വൃദ്ധർ ഇന്നലെ വരെ സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിച്ച, കുടുംബത്തിൻ്റെ നായകത്വം വഹിച്ച ഈ വൃദ്ധർക്ക് ഒരു പക്ഷേ ആ അനീതികൾ താങ്ങാൻ കഴിയില്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ അവിടുന്ന് അതോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ അസ്തമിക്കുകയാണ്. അദ്ദേഹം പിന്നെ എന്താ പറയുന്നത് മരണത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം അങ്ങനെ ഭക്ഷണമൊന്നും വല്ലാതെ കഴിക്കാതെ അങ്ങനെയൊക്കെ, കാരണം പിന്നെ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ആകഭൂമിയിൽ അദ്ദേഹത്തിന് സ്വന്തമെന്ന് പറയാൻ രണ്ടാമത് കല്യാണം കഴിച്ച സാറ എന്ന് പറയുന്ന ഈ സ്ത്രീയാണ്. അദ്ദേഹം വിചാരിച്ചത് അയാളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇദ്ദേഹത്തോടെ കൂടെ നിന്ന് താമസിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. പക്ഷേ എന്തിനു പറയുന്നു, ഇതിവിടെ കൊണ്ടുവന്ന് ഒഴിവാക്കി പോയതാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ കാണുന്ന സമയത്ത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അവിടെ വേറെയും ആളുകൾ വന്നു ചേരുന്നുണ്ട്. ഒരു കുറച്ചപ്പനും മക്കളും ഒക്കെ പാടെ ഒരു വൃദ്ധനെ കൂടെ നിന്നാക്കുന്നുണ്ട്. വൃദ്ധൻ ഇതുപോലെ VIP പരിരക്ഷ കിട്ടണം, അതിനു വേണ്ടിയിട്ട് മക്കൾ വാദിക്കുന്നുണ്ട്. പക്ഷേ പണം പറഞ്ഞപ്പോൾ മക്കൾ അത്രയും പണം കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഒരു സാധാരണ അന്തേവാസിയെ പോലെ അവിടെ താമസിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുക. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് VIP ട്രീറ്റ്മെൻറ്റിന് കിട്ടണം, അതിന് എത്രയേ കാശ് വേണ്ടത്. വൃദ്ധൻ പോക്കറ്റിൽ നിന്ന് തൻ്റെ ചെക്ക് എടുത്തിട്ട് ഈ ഉർവാദീസിന് എഴുതി കൊടുത്തു. എന്നിട്ട് വൃദ്ധൻ ഈ സിറിയക്കാൻ്റണിയോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അവരെന്നെ ഇവിടെ കൊടുന്നാക്കി, പക്ഷേ അവർ തമ്മ് തല്ലിച്ചാവും എനിക്കറിയാം. അപ്പോൾ ആ സിറിയക്കാൻ്റണി വിചാരിക്കുന്നു ഇയാൾ എന്ത് മനുഷ്യനാണ് സ്വന്തം മക്കൾ തമ്മ് തല്ലിച്ചാവുന്നു, ഇത്രയും വൃത്തികെട്ട മനുഷ്യൻ. പിന്നെയാണ് ആ കഥ പറഞ്ഞത് അദ്ദേഹത്തെക്കൊണ്ട് തലേ ദിവസം 17 വയസ്സായ ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ അമ്മ ആൺമക്കൾ ആ സ്ത്രീയിൽ അനുരക്തരാവും, അവർ പോയി കണ്ട് എന്താ പറയുന്നത് അലമ്പായി കച്ചറയായി അടിയായി അത് മാറും. പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം മൂത്ത മോൻ ഹോസ്പിറ്റലിലാണ് എന്നുള്ള സന്തോഷ വാർത്ത ആ കിളവൻ എന്താ പറയുന്നത് നമ്മുടെ ഉറുവാദി സിറിയക്കാൻ്റണിയോട് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ ഈ വൃദ്ധസദന നടത്തിപ്പുകാർ അവിടെ എപ്പോഴും മരണത്തെ കാത്തിരുന്നൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ അമ്മച്ചി മരണപ്പെട്ട സമയത്ത് പത്രങ്ങളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇത് എന്തോ വലിയ സേവന, സത്യത്തിൽ ഇത് ഗാഷ് വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്, ഇതെന്ത് വലിയ സേവന പ്രവർത്തനമാണ് എന്നുള്ള ചാരിറ്റിയാണ് എന്നുള്ളത് പത്ര ത്തിൽ ഫോട്ടോ എടുത്തിട്ട് വലിയ ആർട്ടിക്കിളൊക്കെ എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കാരണം വിദേശത്ത് നിന്ന് ഇതിനു വേണ്ടി ഫണ്ട് വരണം, ഇതൊരു വലിയ ബിസിനസ്സാണ്, വലിയൊരു ചാരിറ്റി തട്ടിപ്പാണ് എന്നുള്ളതൊക്കെ നമ്മുടെ സിറിയക്കാൻ്റണി തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരാൾ വരുന്നു, അദ്ദേഹം പരിചയപ്പെടുത്തി ഡൊമിനിക്.
അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് രേഖകളുണ്ട്. അതിലൊന്നാമത്തെ രേഖ അദ്ദേഹം ഈ സിറിയ കാൻ്റണിയെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിച്ചതിൻ്റെ രേഖയാണ്. മറ്റൊരു രേഖ എന്ന് പറയുന്നത് ഈ നിർമ്മല ഈ പിന്നെ വൃദ്ധസദനത്തിൽ കൊണ്ട് ചേർത്തതിൻ്റെ രേഖയാണ്. മറ്റൊരു രേഖ അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ പള്ളി കമ്മിറ്റിക്ക് എഴുതിയ കത്താണ്. അദ്ദേഹം സാധനങ്ങൾ എറിഞ്ഞൊടിക്കുകയും ബുദ്ധിക്ക് സ്ഥിരമല്ലാതാവുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് പള്ളിക്ക് എന്താ പറയുന്നത് കമ്മിറ്റിക്ക് കത്തെഴുതിയ പള്ളി കമ്മിറ്റി അത് നേരെ മറ്റേ അരമന കോടതിക്ക് വിടും. അരമന കോടതി അത് നേരെ വത്തിക്കാനിൽ പോകും. വത്തിക്കാനിൽ പോയി വന്നിട്ട് തീർച്ചയായിട്ടും സിറിയക്കാൻ്റണിക്ക് അനുകൂലമായ ഒരു വിധിയും വരാൻ സാധ്യതയില്ല, സാറയ്ക്ക് അനുകൂലമായിട്ടേ വരുള്ളൂ. അങ്ങനെ ചുരുക്കത്തിൽ അവസാനം കാണിക്കുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാറയും ഈ സിറിയ കാൻ്റണിയും തമ്മിലുള്ള ബന്ധം വീർപ്പിരിയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒപ്പാണ്. അതിനുശേഷം ഈ ഡൊമിനിക്ക് സാറയെ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇനി സാറയും ഈ സിറിയ കാൻ്റണിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ഒരു ഒരു സംഗതിയോടുകൂടിയിട്ട് ഇത് അവസാനിക്കുകയാണ്. അവസാനിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം മരണത്തെ കാത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിനൊരു സ്വകാര്യത പോലുമില്ല, അതായത് വൃദ്ധസദനത്തിലെ ഡോറിന് ഒരു ബോൾട്ട് പോലുമില്ല. കാരണം ഒരിക്കലും ഈ അവിടെ താമസിക്കുന്ന അന്തേവാസികൾ വാതിൽ അടച്ച് കടന്നുറങ്ങാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. അവിടെ ലൈബ്രറി ഉണ്ടെങ്കിലും അവിടെ നിന്ന് ആരും കയറി വായിക്കാറില്ല. അങ്ങനെ ഒരുപാട് കള്ളത്തരങ്ങളുടെ ഒരു കൂടാണ് അവിടേക്കാണ് ഈ മനുഷ്യനെ കൊണ്ടു ചെന്നാക്കുന്നത്. നമ്മൾ പറയാറുണ്ട് ഈ എഴുത്തുകാർ പ്രവാചകന്മാരാണ്, പ്രവാചക തുല്യരാണ്, അവരുടെ എഴുത്തുകൾ പ്രവചനങ്ങളാണെന്നുള്ളത്. 96 ഇമ്പിച്ചി ഭാവ ഈ നോവൽ ഈ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഭാവനയിൽ കണ്ടൊരു ലോകം നാളുകളിൽ വരാനുണ്ട് എന്ന് ആ മനുഷ്യൻ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് വല്ലാത്ത അത്ഭുതമാണ്. ഇമ്പിച്ചി ഭാവയുടെ ഓരോ കൃതികളും വളരെ എന്താ പറയുന്നത് നമ്മുടെ മനസ്സിൽ തട്ടുന്നതാണ്, അത്രയും മികച്ചതാണ്. പക്ഷേ കാലം അല്ലെങ്കിൽ ദൈവം അദ്ദേഹത്തെ നേരത്തെ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു വിളിച്ചു. 1999 അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ്. എല്ലാവരും വായിക്കേണ്ടതാണ്. വയസ്സായ മനുഷ്യന്മാർക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊക്കെ വയസ്സാകാനുള്ളവരാണ്. ഈ വൃദ്ധസദനം, വൃദ്ധസദനങ്ങൾ ഉണ്ടാകുന്നത് ഒരു പക്ഷേ ആരുമില്ലാത്തവർക്ക് ഒരത്താണിയാണ് എന്നുള്ളത് ശരിയാണ്. എങ്കിൽ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഒരാൾ വൃദ്ധസദനത്തിൽ കഴിയുന്നത് അതല്ലെങ്കിൽ നമ്മൾ തന്നെ വൃദ്ധസദനത്തിൽ കഴിയേണ്ടി വരുന്നതിൻ്റെ ദുരവസ്ഥയെയും വൃദ്ധസദനങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പേ എഴുതിപ്പോയ ഒരു മനുഷ്യനാണ് എന്താ പറയുന്നത് ഈ കഥാകൃത്ത് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പറ്റുന്നവരൊക്കെ വായിക്കുക. വളരെ നല്ലൊരു കൃതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. DC ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. തുടർന്ന് മറ്റൊരു പുസ്തകവുമായിട്ട് വൈകാതെ കാണാം. നന്ദി, നമസ്കാരം.